ജപ്പാനിലെ ഫുകുഷിമയിൽ അതിശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഫുകുഷിമ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 60 കിലോമീറ്റർ അടിയിലാണ്. ഭൂചലനത്തിൽ 2 പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ട്. രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1 വർഷം മുൻപ് 9.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിലും സുനാമിയിലും തകർന്ന വടക്കൻ ജപ്പാന്റെ ഭാഗത്താണ് ബുധനാഴ്ച വൈകിട്ട് ഭൂചലനമുണ്ടായത്. രാജ്യത്തെ 20 ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി മുടങ്ങി. ടോക്കിയോ നഗരത്തിൽ മാത്രം 7 ലക്ഷത്തോളം വീടുകളാണ് വൈദ്യുതി നിലച്ചത്. ടോക്കിയോയിലടക്കം ട്രെയിൻ ഗതാഗതം താറുമാറായി. സ്ഥിതിഗതികൾ സംബന്ധിച്ച് സർക്കാർ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ പറഞ്ഞു. ഫുകുഷിമ ആണവ നിലയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 1 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഭൂചലനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ ഏജൻസിയുടെ മുന്നറിയിപ്പ്. വടക്ക് കിഴക്കൻ മേഖലകളിലാണ് നിലവിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തെക്കൻ ഇറാഖിലും ഭൂചലനമുണ്ടായി. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്ത്യൻ സമയം 4:45 ഭൂചലനം. ഇറാനിലെ ഹൊർമാസ്കൻ പ്രവിശ്യയിലെ ബുഹർദിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 5.9 വ്യാപ്തി രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം UAEയിലും അനുഭവപ്പെട്ടു. ദുബായ്, ഷാർജ, അഷ്മാൻ എന്നിവിടങ്ങളാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇക്കാര്യം UAE കാലാവസ്ഥാ ഭൗമ നിരീക്ഷണ കേന്ദ്രവും സ്ഥിരീകരിച്ചു. എന്നാൽ UAEയിൽ എവിടെയും നാശനഷ്ടമുള്ളതായി റിപ്പോർട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.